എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, വശീകരണത്തെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ മുമ്പ് ഈ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വശീകരണം എന്നാൽ എന്ത്, ഏത് രീതിയിലാണ് ഇത് ഫലിക്കുന്നത്, ഇതിൻ്റെ ശാസ്ത്രീയ വശമെന്താണ്, വശീകരണ മന്ത്രങ്ങൾ ഏതൊക്കെ, ആർക്കൊക്കെ വശീകരണം ഏൽക്കില്ല, വശീകരണം എല്ലായ്പ്പോഴും ഫലിക്കാത്തത് എന്തുകൊണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളും മുമ്പ് പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് വശ്യം എന്ന താന്ത്രിക കർമ്മത്തെ ആളുകൾ ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നത്, അതായത് വശീകരണം എന്തിനു വേണ്ടി ചെയ്യുന്നു, ഇത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? എന്നാൽ ചില അവസരങ്ങളിൽ നമുക്ക് വളരെ അത്യാവശ്യമായി വരും. സ്വാഭാവിക വശ്യപ്രയോഗം എല്ലാവരും ചെയ്യുന്നുമുണ്ട്, അതുപോലെ എല്ലാവർക്കും ഏൽക്കുന്നുമുണ്ട്. മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യം ഇതാണ്, ഏറ്റവും നല്ല സ്വാഭാവിക വശ്യം നമ്മുടെ സംസാര രീതി തന്നെയാണ് അല്ലേ? വശീകരണ കർമ്മം എന്നത് ഒരു സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായ ഒരു കാര്യം തന്നെയാണ്, പ്രത്യേകമായ ഒരു കാര്യലാഭത്തിനായി തന്നെയാണ് വശ്യപ്രയോഗം ചെയ്യുന്നത്. വശീകരണ കർമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും ഇതുതന്നെയാണ്. സ്വന്തം ആവശ്യം അത്ര തീവ്രമാകുമ്പോൾ അവർ അതിൻ്റെ ഭവിഷ്യത്തെപ്പറ്റി ഓർക്കുക പോലുമില്ല. അതായത് വശ്യകർമ്മം ഏറ്റിരിക്കുന്ന ആളിന് അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങളെപ്പറ്റി അവർ ഓർക്കുകയില്ല. ഇതിനെല്ലാം ഉദാഹരണങ്ങൾ പലതാണ്. കല്യാണം കഴിഞ്ഞ് ഭാര്യയെ വിചാരിക്കുകയാണ്, ഭർത്താവ് ഇനി എൻ്റെ കാര്യങ്ങൾ മാത്രം കേൾക്കണം, ഭർത്താവ് എൻ്റെ വരുതിയിൽ തന്നെ ആകണം എന്നിങ്ങനെ. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ നല്ലൊരു കാര്യവുമാണ്. പക്ഷേ ഈ ഭർത്താവ് എന്ന് പറയുന്ന ഈ വ്യക്തി മുമ്പ് ഉണ്ടായിരുന്ന ബന്ധങ്ങളിൽ നിന്ന് അകന്ന്, അതായത് ആ വ്യക്തിക്ക് മുമ്പ് സഹോദരിമാരുടെ, അതുപോലെ അയാളുടെ അമ്മയുടെ, അതുപോലെ അയാളുടെ സഹോദരൻ്റെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ കൊടുത്തിരുന്നു, അതിൽ നിന്നൊക്കെ, ആ ഉത്തരവാദിത്വങ്ങളിൽ നിന്നൊക്കെ മാറി തൻ്റെയും തനിക്കുണ്ടാകുന്ന കുട്ടികളുടെയും അതുപോലെ തൻ്റെ അച്ഛനമ്മമാരുടെ കാര്യങ്ങൾ മാത്രം നോക്കണമെന്ന് ഓർത്ത് ചെയ്യുന്ന വശ്യകർമ്മങ്ങളെ ഇത് ന്യായീകരിക്കാനാവുന്നതാണോ? അല്ലല്ലോ. എന്നാൽ ഭർത്താവിന് ഏതെങ്കിലും തരത്തിൽ അന്യ സ്ത്രീകളോട് ബന്ധം കാരണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ തന്നോട് താല്പര്യം കാണിക്കുന്നില്ല എങ്കിൽ ഈ അവസരങ്ങളിൽ തന്നോട് മാത്രം താല്പര്യം വരാനായി ചെയ്യുന്ന വശ്യകർമ്മങ്ങളെ ന്യായീകരിക്കാനാകും അല്ലേ? ഇതുപോലെ പല കാര്യങ്ങളും നിങ്ങൾ കേട്ടിരിക്കും. ഒരു കുട്ടിക്ക് ഒരു പ്രേമമുണ്ടായി, അവന് നല്ല ജോലിയില്ല, അവൻ്റെ സ്വഭാവം ശരിയല്ല, അവൻ്റെ കുടുംബക്കാർ ശരിയല്ല, അവന് നല്ല ഉദ്ദേശമല്ല എന്നിങ്ങനെ ആയിരം കാര്യങ്ങൾ നിരത്തിയാലും അത് കേൾക്കുവാനോ അവനിൽ നിന്ന് അകലാനോ തയ്യാറാകാതെ, ഇതുപോലെയും നിങ്ങൾ കേട്ടിരിക്കും അല്ലേ? എന്താണ് ഇവിടെയെല്ലാം സംഭവിച്ചിട്ടുള്ളത്? ഇത് മുഴുവനും വശ്യപ്രയോഗമാണെന്ന് ധരിക്കാനാവില്ല. എങ്കിലും വശ്യപ്രയോഗങ്ങൾ ഏറ്റിട്ടുണ്ടോ എന്ന് സംശയമുണ്ടാകും. അപ്പോൾ വശ്യകർമ്മങ്ങൾ ഏറ്റിട്ടുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? അതിനെപ്പറ്റിയാണ് ഈ അദ്ധ്യായത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. വശീകരണം കാമുകി കാമുകന്മാർക്ക് മാത്രമാണോ? ഭർതൃവശ്യം, ഭാര്യാവശ്യം, സഭാവശ്യം, രാജ്യവശ്യം, പിതൃവശ്യം, രാജവശ്യം, സർവവശ്യം, യജമാനവശ്യം എന്നിങ്ങനെ പലതരത്തിലുള്ള വശ്യപ്രയോഗങ്ങളുണ്ട്. എല്ലാവരും തന്നിൽ വശ്യരാകണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല, അതവർ ഏത് മേഖലയിലുള്ളവരായാലും അല്ലേ? വശ്യപ്രയോഗം ഏറ്റിട്ടുണ്ടോ എന്നറിയാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ പ്രഭാവം ഉണ്ടാകുന്നത് ചെയ്ത താന്ത്രിക കർമ്മങ്ങൾ അനുസരിച്ചിരിക്കും. അതുപോലെ വശ്യമേറ്റ ആളിന് ദേവനോടുള്ള ബന്ധം, ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും വശ്യം അഥവാ വശീകരണ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് ദേവനോട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കും. നിത്യാരാധന,
നിത്യപൂജ, ക്ഷേത്രദർശനം ഇവയെല്ലാം ഉണ്ടോ എന്ന് ഇത് തീർച്ചയായും നോക്കും. അത് ചെയ്യുന്ന താന്ത്രികന് ഇത് മനസ്സിലാകുകയും ചെയ്യും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ വെറുതെ പറയുന്നതല്ല. എന്തുകൊണ്ടാണ് മലയാളി ഹിന്ദു പെൺകുട്ടികൾക്ക് വശ്യപ്രയോഗം വളരെ വേഗം ഏൽക്കുന്നത്? അഥവാ മലയാളി ഹിന്ദു സ്ത്രീകളെ വശീകരിക്കാൻ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് എളുപ്പം സാധ്യമാകുന്നു? ദേവവിചാരമില്ല, ഉണ്ടെങ്കിൽ തന്നെ പുച്ഛം. ദേവനെ ഈ സ്ത്രീകൾ ഓർക്കുന്നത് തന്നെ തനിക്ക് പിരിഡ് വരുമ്പോഴാണ്. കാരണം പൂർവികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, പിരിഡ് വരുമ്പോൾ ക്ഷേത്ര ദർശനം പാടില്ല, അല്ലെങ്കിൽ വിളക്ക് കത്തിക്കാൻ പാടില്ല എന്നൊക്കെ. ആ സമയത്തായിരിക്കും ഇവർ ഓർക്കുന്നത്. അങ്ങനെയേ ഇവർ ദൈവത്തിനെ ഓർക്കുന്നുള്ളൂ. ഞാനീ പറഞ്ഞത് 90% മലയാളി ഹിന്ദു സ്ത്രീകളെ പറ്റിയാണ്, ബാക്കിയുള്ളവരെ പറ്റിയല്ല. ഞാനിത് കുറ്റം പറയുന്നതല്ല, വിഷമം കൊണ്ട് പറഞ്ഞതാണ്. ദേവനോട് അടുപ്പം കുറയുന്നുവെങ്കിൽ അവരുടെ അടുത്ത് ചണ്ടാളന്മാർ നൃത്തമാടും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. വശീകരണം ഏറ്റിട്ടുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഇതിനെപ്പറ്റി പറയാം. വശീകരണം ഏറ്റ ആളിന് സ്വന്തം സ്ഥിരബുദ്ധി നശിച്ചു പോകുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു, ഏറ്റ കർമ്മം ഏത് രീതിയിലാണ് അതനുസരിച്ചായിരിക്കും ഇതെല്ലാം. താനെന്നും ക്രമമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഉഴപ്പുണ്ടാക്കുക, അല്ലെങ്കിൽ മറന്നു പോവുക, വിശപ്പില്ലായ്മ വരിക, ഉറക്കക്കുറവ് അനുഭവപ്പെടുക, എപ്പോഴും മൗനമായിരിക്കുവാൻ ശ്രമിക്കുക, ഇവയെല്ലാം സാധാരണങ്ങളായ ലക്ഷണങ്ങളാണ്. മറ്റുള്ളവ പറയാം. വശ്യപ്പെടുത്തിയ ആളിനെ കാണുവാനും അതുപോലെ അവരോട് സംസാരിക്കാനും എപ്പോഴും തോന്നുക, സ്വന്തം ആളുകളോട് അനാവശ്യമായി വഴക്കിടുക, അതുപോലെ വേണ്ടപ്പെട്ടവർ പറയുന്നത് ഇഷ്ടമല്ലാതെ വരിക, അതുപോലെ അമാവാസി, പൗർണമി ഈ ദിവസങ്ങളിൽ കൂടുതൽ വ്യാകുലപ്പെടുക, അതായത് അമാവാസി പൗർണമി ദിവസങ്ങളിൽ വശ്യമേറ്റ ആൾക്ക് കൂടുതൽ അസ്വസ്ഥത അനുഭവപ്പെടും. ഒന്നും ആലോചിക്കാതെ മറ്റാരെയും വിശ്വസിക്കുക, ചെറിയ കാര്യത്തിനും കൂടുതൽ ദേഷ്യം കാണിക്കുക, പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുക, ഒരു കാര്യത്തിലും സ്ഥിരത ഉണ്ടാവാതിരിക്കുക, എന്നിങ്ങനെയൊക്കെയാണ് മറ്റ് ലക്ഷണങ്ങൾ. ഇതെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ മറ്റ് താന്ത്രിക കർമ്മങ്ങൾക്ക് വിധേയായവർക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാകും. ഇതും ഏകദേശം അതുപോലെ തന്നെയല്ലേ? ഇതിനെല്ലാം ചെറിയ ചെറിയ ഫലവത്തായ പ്രതികൃതികളുമുണ്ട്. വിശ്വാസപൂർവം അതൊക്കെ ചെയ്താലും ഈ താന്ത്രിക കർമ്മങ്ങളിൽ നിന്ന് മുക്തി നേടാവുന്നതാണ്. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതുക. ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യാ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.